പഞ്ചാബ് ഗുജറാത്ത് മറാഠ എന്ന് പറഞ്ഞ പോലെ ഒരു പൊറോട്ടയും കിട്ടിയില്ല അവിടെ. സിഗരറ്റ് വലിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. എനിക്കൊന്ന് ഷൈനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് എന്നെ നിഷാദൊക്കെ ഫോൺ ചെയ്തിട്ട് ആദ്യം പറഞ്ഞൊരു സംഭവം എന്തിനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പാഷനെ വേണ്ടിയിട്ടാണോ അല്ലെ സിനിമയുടെ സ്നേഹം കൊണ്ടാണോ? അധികം പറയണ്ട, രാവിലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൊക്കിയിട്ടും താഴ്ത്തിയിട്ടും. ശ്രീനേട്ട നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നിഷാദക്കയുടെ കൂടെ രണ്ടാമത്തെ പടം സംവിധാനത്തിൽ അഭിനയിക്കുന്ന മൂന്നാമത്തെ പടം. ഇതിൻ്റെ പ്രൊഡ്യൂസർ നാസറക്ക എൻ്റെ അയൽവാസിയായ പൊന്നാനിയിലാണ് ഞാൻ ചിന്തിച്ചത്. പൊന്നാനി തൃക്കാവിലെ ഡാഡിയും മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ കഥകളാണ്. ബെൻസി നാസർ, മുംബൈയിലെ ബിസിനസ്സുകാരൻ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഉള്ളൊരു ഫാൻറ്റസി കഥാപാത്രം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ അജയ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ നാസർ ഖാനെ കാണാൻ പോയി. ചാക്കു ചെണ്ട മോനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പടം നടന്നിട്ടില്ല. അതിനുശേഷം കറങ്ങിത്തിരുന്ന നിഷാദക്കാട് കൂടെ വന്നു. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. എന്തായി പുള്ളി വരാത്തത്? ജപ്പാനിലാണ്. ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് വരില്ലേ? അല്ല, ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് വരില്ലേ? പടം തുടങ്ങിയിട്ട് ഇന്നേ വരെ ലൊക്കേഷൻ വന്നിട്ടില്ല. എന്നാൽ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? മുടക്കുണ്ടോ? ഇല്ല. ഒരുവിധം രാജ്യങ്ങൾ, ഒരുവിധം സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കറങ്ങി. പഞ്ചാബാണ് നമ്മൾ കറക്കിയത്. പഞ്ചാബ് ഗുജറാത്ത് മറാഠ എന്ന് പറഞ്ഞ പോലെ ഒരു പൊറോട്ടയും കിട്ടിയില്ല അവിടെ. സിഗരറ്റ് വലിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. വലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ശിവത് എന്തെങ്കിലും പറയുമോ എന്നറിയില്ല. ആ ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണ് പുള്ളി കണ്ടുപിടിച്ചത്, ഗോൾഡൻ ടെമ്പിളിൻ്റെ ചുറ്റുവട്ടെ. അവിടെ സിഗരറ്റ് വലിച്ചപ്പോൾ വെടിയേച്ച് കൊള്ളുന്നു. സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും വലിയ കുറ്റല്ലേ കുത്തിക്കൊല്ലണം, വെട്ടിക്കൊല്ലണം. അപ്പോൾ സിഗരറ്റ് വലിച്ചുകൂടെ? ആളുകൾക്ക് അന്ന് ആലോചിക്കാൻ പറ്റില്ലല്ലോ. ചെറിയൊരു വീഡിയോ വലിച്ചതിന് വലിയ കുറ്റാക്കി അങ്ങ് പ്രസിദ്ധീകരിക്കും. അതല്ല ഏറ്റവും വലിയ കുറ്റം. ഒരു കുടുംബം നഗരം ഒരു മനുഷ്യൻ്റെ ജീവിതം പാഴാവും. അപ്പം ആരാ വലിയ കുറ്റം ചെയ്യുന്നത്? ഈ കുറ്റം ചെയ്യാതെ ഇവനെ കുറ്റം പഴിച്ചത് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നതിലും ഏൽപ്പിക്കുന്നതിലും നന്ദി. ഇനിയും തുടർന്നുകൊണ്ട് പോവാം. നല്ല ജീവിതം ഉണ്ടാവും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഞാൻ ഓരോരുത്തരെയും പറഞ്ഞ പോലെ ഒരുപാട് സമയമെടുക്കുന്നില്ല. ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ ശ്രീനേട്ടൻ നമസ്കാരം. മീഡിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി എന്നെ നിഷാദക്ക ഒരു രണ്ട് മൂന്ന് സിനിമകൾ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പല പ്രാവശ്യമായിട്ട് എനിക്ക് ടൈമിൻ്റെ പ്രശ്നവും പിന്നെ ആരോഗ്യ പ്രശ്നവും കാരണം പോകാൻ പറ്റില്ല. എനിക്ക് ചെറിയൊരു സർജറി ഇടയ്ക്ക് വന്നപ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന ഐ മീൻ ഈ എൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും പൂർത്തിയാക്കി എനിക്കൊന്ന് ഷൈനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് എന്നെ നിഷാദക്ക ഫോൺ ചെയ്തിട്ട് ആദ്യം പറഞ്ഞൊരു സംഭവം സംസാരിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചൊരു കാര്യം, ഇനി ഞാൻ നിന്നെ ഇനി ഒരു സിനിമയിൽ ഞാൻ വിളിക്കില്ല. ഈ സിനിമയിൽ നീ ഉണ്ടാവണം. ഇത് നീ ചെയ്തില്ലെങ്കിൽ ഇനി ഒരു സിനിമയിൽ എൻ്റെ സിനിമയിൽ നീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതിലൊരു വേറൊരു ഒരു കോൺസിഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാദറും നിഷാദിക്കയുടെ ഫാദറും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ഒരേ ക്ലബിലാണ് അവർ പോയിരുന്നത് ഷട്ടിൽ കളിക്കാനും ഒക്കെ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. തൊട്ടടുത്തല്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. സോ എന്നോട് പറഞ്ഞു, നീ ഇതിലൊരു ത്രൂ ഔട്ട് വന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല, പക്ഷേ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു സ്റ്റോറിയിലൊരു ടേണിങ് പോയിന്റ് വരുന്നൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനപ്പുറത്തേക്ക് എന്നെ വരട്ടിയാണ് അഭിനയിപ്പിച്ചത്, ഇനി നീ സിനിമയിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ വരുന്നത്. ഞാൻ എൻ്റെ വേഷം എന്നാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക് യു നിഷാദിക്ക, താങ്ക് യു സോ മച്ച്. നല്ലൊരു സിനിമയായി തീരട്ടെ. പിന്നൊന്നും പറയട്ടെ, ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ഇവിടെ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും. താങ്ക് യു സോ മച്ച്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും
എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഭയങ്കര എനിക്ക് ഈ ഒരു യുവത്വത്തിന്റെ ഇങ്ങനെ ചെറുപ്പമായി ചെറുപ്പമായി വരുന്നതിന്റെ ഒരു രഹസ്യം ഞങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുക പ്ലീസ്. ഇവനെ ഞാൻ തല്ലിക്കൊല്ലു. അല്ല അത് അങ്ങനെയൊന്നുമില്ല, ഇതുവരെ ഒരു സ്റ്റേജിൽ നിർത്തി ചമ്മിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ പറയുന്ന കേൾക്കുന്ന സന്തോഷമാണെങ്കിലും ഇത് കൂടുതൽ കേൾക്കുമ്പോൾ ഒരു ചമ്മലാണ് ഉണ്ടാവുന്നത്. സന്തോഷമായിട്ടിരിക്കുക, മനസ്സെപ്പോഴും ഹാപ്പിയായിട്ട് വെക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അത്രയൊക്കെ തന്നെ. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കുമ്പോൾ, കാരണം ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം ഉമ്മച്ചേച്ചി വഴിയാണ് പടം വന്നത്. കാരണം ഒരുപാട് കാരണങ്ങളെ പറഞ്ഞു, കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. നിഷാദിക്ക വിളിച്ചു, അപ്പോൾ ഡേറ്റ്സ് ശരിയായില്ല, തമിഴിൻ്റെ പടം വേറെ ഒരു യു എസ് ട്രിപ്പ് അങ്ങനെ അങ്ങനെയൊക്കെ വന്ന് ഇല്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തോണം വീണ്ടും വിളിച്ചു, അപ്പോഴും നടന്നില്ല. ഇതേ പടത്തിന് തന്നെ കുറച്ച് ഡിലേ പടം. മൂന്നാമത്തെ ട്രിപ്പ് യു എസ് ട്രിപ്പ് ക്യാൻസൽ ആയപ്പോൾ ഞാൻ നിഷാദിക്ക എന്നെ അങ്ങോട്ട് വിളിച്ചു. നിഷാദിക്ക അപ്പോൾ പഞ്ചാബിലെ ലൊക്കേഷൻ നോക്കാൻ പോയിരിക്കുകയായിരുന്നു. ഞാൻ വിളിച്ചു, എന്നെ ചീത്ത പറയുന്നത്, ട്രിപ്പ് ക്യാൻസലായി, ഞാൻ വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ ഒരു ഡിസിഷൻ എടുത്തത് അപ്പോൾ അപ്പോഴും ഹീറോയിനെ മാറ്റി ചിന്തിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു ഡിസിഷൻ എടുത്തത് വേർത്ത് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് എൻജോയ് ചെയ്തു നിഷാദിക്ക ഈ ഒരു പടത്തിൽ വന്നിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ചെറിയ ചെറിയ കഥാപാത്രം കുറവരൊന്നും ഞാൻ സെറ്റിൽ കണ്ടിട്ടില്ല, കാരണം കോമ്പിനേഷൻ എല്ലാവരും കൂടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായിരുന്ന ഓരോരുത്തരോട് ഇവിടെ ചോദിച്ചാലും എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെയായിരിക്കും പറയാൻ തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം, ഇനിയും വിളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നമസ്കാരം. ഞാൻ കേരളയുടെ രണ്ടാമത്തെ സിനിമയാണ്, അതെ രണ്ടാമത്തെ സിനിമ. എന്നെ കാസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാൻ ഇക്കയുടെ ഉമ്മയാണ് എന്നെ ഞാനിങ്ങനെ സിനിമയിലൊക്കെ വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. ആദ്യത്തെ സിനിമയിൽ രണ്ടാമത്തത് അങ്ങനെ ആയിരിക്കണം, മൂന്നാമത്തത് അങ്ങനെ തന്നെ, നാലാമത്തത് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. കൂടെ അഭിനയിച്ച എല്ലാവർക്കും, ടെക്നീഷ്യൻസ് എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. സിനിമ വളരെ സക്സസ് ആവുമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിപ്പോൾ ആയുധം എന്നൊരു സിനിമ ശ്രീ എം എ നിഷാദ് സംവിധാനം ചെയ്തതിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ സിനിമകളിലും ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് സൗഹൃദത്തിനാണ്. മലയാള സിനിമയിൽ അതിൽ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന വ്യക്തി ശ്രീ എം എ നിഷാദാണ്. ഞങ്ങളുടെ അച്ഛനും എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ പാപ്പയും ഒക്കെ വളരെ സുഹൃത്തുക്കളായിരുന്നു. ആ ബന്ധം ഇപ്പോഴും നമുക്ക് പുലർത്താൻ കഴിയുന്നു എന്നതൊരു ദൈവാനുഗ്രഹം. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ കഥാപാത്രമാണ് ചെയ്യുന്നത്. അഡ്വക്കേറ്റിൻ്റെ കഥാപാത്രം ഞാൻ ശ്രീനിയേട്ടൻ്റെ ഇതിന് മുന്നിലുള്ള ഒരു പടത്തിലും എനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് സംവിധായകനിലൂടെയും ഞാൻ അറിഞ്ഞത്. ഇനി നിർമ്മാതാവ് ശ്രീ കെ വി അബ്ദുൾ നാസർ. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്, അഭിനയിച്ച് കഴിഞ്ഞത്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു കുട്ടി പിറന്നതിന് ശേഷം ആദ്യമായി കരയുന്ന ഒരു ശബ്ദം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് വെച്ച് കണ്ടു, അന്നനോട് പറഞ്ഞു അടുത്ത പടത്ത് നീയുണ്ട്, ഇനി ഇവിടെ വെച്ച് പറഞ്ഞു അടുത്ത പടത്തിൽ ഞാനുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്താ പറയുക, എല്ലാം നല്ലത് വരട്ടെ, സിനിമയ്ക്ക് നല്ലത് വരട്ടെ, ഇത് വൻ വിജയമായി തിയേറ്ററിൽ ഓടട്ടെ. ഇനി ഇനി ഇതുപോലെയുള്ള നല്ല സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അങ്ങനെ അത്രയും കൂടുതൽ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും കാണുമ്പോൾ തന്നെ ഓക്കെ ആവും. ഒത്തിരി സന്തോഷം, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഒരു അന്വേഷണത്തിന് തുടക്കം എന്ന സിനിമയിൽ നിഷാദിനൊപ്പം ഞാൻ ഫസ്റ്റാണ് കേട്ടോ. ഞാനൊരു റെക്കമെൻഡേഷനിൽ ഞാനും വന്ന ഈ പടത്തിനകത്ത്, മറ്റാരും അല്ല നമ്മുടെ വാണിയാണ്. ഞാൻ വാണിയായിട്ട് മറ്റൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് വാണിയനെ ഈ പടത്തിൽ കൊണ്ടെന്നറിയുകയും അങ്ങനെയാണ് ഞാൻ ഈ പടത്തിൽ വന്നു പെട്ടത്. ശ്രീനിയുടെ ചേച്ചി നമസ്കാരം. This feels like a reunion. ഞങ്ങൾ 40-45 ദിവസം പല ലൊക്കേഷനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത ഒരു സെറ്റാണ്. സോ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി
ഒരുപാട് നല്ല മെമ്മറീസാണ് വരുന്നത്. സോ ഞങ്ങളുടെ പ്രൊഡ്യൂസർ നാസർ കാക്ക, താങ്ക് യു സോ മച്ച്. ഷൈൻ ചേട്ടൻ കണ്ടിട്ടെങ്കിലും ഞാൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ ബോസിനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ബ്യൂട്ടിഫുൾ മൂവി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു, ഞാൻ റിലീസ് ആവാറായി. സോ നിഷാക്ക താങ്ക് യു, എവ്രി വൺ താങ്ക് യു സോ മച്ച്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടർ എസ് ഐയുടെ റോളാണ്, ഹബീബ് എന്നാണ് പേര്. സോ താങ്ക് യു. നിഷാക്കൊപ്പം വീണ്ടും ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. നിഷാക്ക ചെയ്യുന്ന മിക്ക സിനിമകളിലും നിഷാക്ക ഓർത്ത് വിളിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബെൻസി പ്രൊഡക്ഷൻസ്, ഈ പ്രൊഡക്ഷനിൽ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ്. അപ്പം നമുക്ക് കൂടുതൽ അറിയുന്ന ഒരുപാട് നടീനടന്മാർ, ടെക്നീഷ്യന്മാർ എല്ലാവർക്കൊപ്പം കുറേ ദിവസം വളരെ നിഷാദക്കായ ഇവിടെ പറഞ്ഞതുപോലെ വളരെ ഫാമിലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഉപയോഗിക്കാൻ പറ്റി. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ സിനിമയെ ഞാനും കാണുന്നത്. വളരെ രസകരമായ, വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്തായാലും 8-ാം തീയതി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വീണ്ടും ശ്രീയാദക്കെയും ശ്രീനേട്ടൻ്റെയും ഒക്കെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റിയതിലും വലിയ സന്തോഷം. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്. ആദ്യമായി സിനിമ സംവിധാനം ചെയ്യാൻ വരുന്ന ആൾക്കാരെ ചെറുപ്പക്കെ സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരോട് പലരോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫാഷന് വേണ്ടിയിട്ടാണോ, അല്ല സിനിമയുടെ സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ ആത്മാവിഷ്കാരം ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ പലരോട് ഞാൻ ചോദിക്കാറുണ്ട്. ഇന്ന് ഒരു സംവിധായകൻ ഈ പ്രോജക്റ്റിനോടുള്ള അഭിനിവേശ സ്നേഹം ഇതുകൊണ്ടാണ് ഈ സിനിമയോട് ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം. ആദ്യമായി ഞങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് അതുകൊണ്ട് പ്രസിദ്ധനാവാൻ വേണ്ടി ചെയ്യും, പേരെടുക്കാൻ വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതുകൊണ്ട് കിട്ടാവുന്ന പൈസ മാക്സിമം അടിച്ചെടുക്കാൻ വേണ്ടി ഒരു ജോലി എന്നുള്ള രീതിയിലെങ്കിലും ചെയ്യും. പക്ഷേ ശ്രീനിയുടെ സിനിമകളൊന്നും തന്നെ, ശ്രീനി ചെയ്തിരുന്ന സിനിമകളൊന്നും തന്നെ ഈ ഗണത്തിൽപ്പെടുന്നതല്ല. പൈസ ഉണ്ടാക്കുന്നതിനുള്ള ഗണത്തിൽപ്പെടുന്നതല്ല. ശ്രീനി ഇഷ്ടം കൊണ്ട് ചെയ്തു പോയ സിനിമകളാണ്, പ്രത്യേകിച്ച് ശ്യാമണ പോലെയുള്ള സൗഹൃദങ്ങളിലും ഒക്കെ ഒന്നിച്ചു നിന്ന ഞങ്ങൾക്ക് ഇങ്ങനെയൊരു വേദിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുമിച്ച് ഇരിക്കാനും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാനും എൻ്റെയൊക്കെ ഒരു എന്താ പറയുക, കുടുംബ ബന്ധത്തിലുണ്ടായ വിമലടക്കം വേണ്ടി ഇരിക്കാൻ ഒക്കെ ഒരു എന്താ പറയുക, നേരത്തെ നിഷാദ് പറഞ്ഞ മാതിരി ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. എങ്കിലും ഞങ്ങള് റിമോട്ടുമായിട്ട് താഴേക്ക് വന്നോളാം. സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വേർഡ്സ്.